മൂസാ നബി അലൈഹി സ്വലാത്തു വസലാം 40 ദിവസത്തേക്ക് തൂറിലേക്ക് പോകുമ്പോൾ തൂർ പർവ്വതത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസലാം നേതൃത്വം വഹിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു വർത്തന അസ്ലിഹ് എന്നാണ് നീ ഇസ്ലാഹ് ചെയ്യണം നേരത്തെ മൂസാ നബി അലൈഹി സ്വലാത്തു വസലാമക്ക് രണ്ട് മിഷൻ ഉണ്ടായിരുന്നു ഈജിപ്തിൽ അത് ദാവത്തും ഇസ്ലാഹുമായിരുന്നു മുസ്ലിം സമുദായം പഠിക്കണം നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ പഠിക്കണം നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് കാലഘട്ടത്തിനനുസൃതമായി തങ്ങളുടെ നേട്ടകോട്ടങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ച് പോകുന്ന സമുദായ സംഘടനകൾ ദൗത്യവും ലക്ഷ്യവും മറന്ന് പ്രയാണം ചെയ്യുമ്പോൾ ഒരു സമുദായം ശിർക്കിലും ബിദ്അത്തിലും അമർന്നിരിക്കും അതുകൂടി കാലഘട്ടത്തിന് ദുരന്തമാണ് അതുകൂടി ഇവിടെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസലാം പറയാ വ അസ്ലിഹ് ഈ സമുദായത്തെ നീ സംസ്കരിക്കണം ഇസ്ലാഹ് ചെയ്യണമെന്ന അവിടെ മൂസ നബിക്ക് രണ്ട് ദൗത്യം ഉണ്ടായിരുന്നു ഒന്ന് കിബിത്തികളെ ഇസ്ലാമിലേക്ക് വിളിക്കുക അതുകൊണ്ട് അല്ല പറഞ്ഞ് തുടക്കം തന്നെ നേരെ ഫിറൗന്റെ അടുക്കലേക്ക് പോന്നാ മൂസാ നബിയോട് പറഞ്ഞു അങ്ങനെയാണ് അലൈഹി സ്വലാത്തു വസലാം നീ ഫിറൗന്റെ അടുക്കലേക്ക് നിന്റെ കുടുംബത്തെ പോയി കാണ് കുറെ നാളായി മതിയല്ലായിരുന്നല്ലോ 10 കൊല്ലം ഇപ്പൊ നീയും പുതിയ നിന്റെ പൊണ്ടാട്ടിയും ഉണ്ട് ഭാര്യയും കാരണം അവിടുന്ന് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ നിന്റെ മാതാപിതാക്കളോ കുടുംബങ്ങളോ അവശേഷം കാണാൻ കാത്തിരിക്കായിരിക്കും ഒന്ന് കുടുംബത്തിൽ ചെല്ലുന്നല്ല നേരെ ഇത് ഹബാ ഇലാ ഫിറോ രണ്ടുപേരും ഫിറോന്റെ അടുക്കലേക്ക് പോന്നാ നേരെ ഫിറോന്റെ കൊട്ടാരത്തിലേക്കാ എന്നിട്ട് ദൃഷ്ടാന്തങ്ങൾ കാണിക്കാനാ എന്നിട്ട് ഉത്ബോധനം നടത്താനാ അള്ളാഹുലേക്ക് വിളിക്കാനാ റബ്ബിലേക്ക് ക്ഷണിക്കാനാ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഊന്നല ഭൂരിപക്ഷം ഇസ്ലാമിക സമുദായത്തിന് പുറത്തു നിൽക്കുന്ന ഭൂരിപക്ഷ സമുദായം അവർ എത്ര അക്രമികളാവട്ടെ എത്ര വലിയ ഫാഷിസ്റ്റുകളാവട്ടെ മർദ്ദിതരായി നിലകൊള്ളുന്ന മുസ്ലിം സമുദായത്തിന്റെ പോലും നിയോഗം ആ സാമൂഹ്യ ക്രമത്തിൽ ഇസ്ലാമിക പ്രബോധനമാണ് ഇത് മറന്നുപോയ സംഘടനകൾ ആ മുസ്ലിം സംഘടനകൾ അതുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ വഴിമുട്ടി അവക പരിപാടികൾ നിർത്തി ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ അവരെ തീവ്രവാദികളും മതമൌലികതാവാദികളും ഭീകരവാദികളും മതരാഷ്ട്രവാദികളുമാക്കി മാറ്റാൻ സമുദായത്തിന്റെ പേരും ലേബലും ഒട്ടിച്ച ആളുകൾ മറ്റു പല പേരും രംഗത്ത് വന്ന് പണിയെടുത്തു അങ്ങനെ പണി മൊത്തം നിർത്താൻ അവരും സഹായിച്ചു പിശാചിയേറെ സന്തോഷിച്ചു അള്ളാഹുവിന്റെ ദീനെ സ്നേഹിക്കുന്നവർ ദുഃഖിച്ചു ഇതാണ് ഈ സാമൂഹിക അന്തരീക്ഷം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കാലഘട്ടത്തിലും അപ്പൊ അവിടെ ദാവത്ത് നടത്തിയ അതേ മൂസാ നബി സമുദായത്തെ വിളിച്ചുകൂട്ടി പള്ളി ഉണ്ടാക്കാൻ അനുവാദമില്ലാത്ത ഈജിപ്തിൽ മുസ്ലിമീങ്ങൾ താമസിക്കുന്നിടത്തെ ഒരു വീട് കേന്ദ്രമാക്കാൻ പറഞ്ഞു ഈ ആയത്തിൽ ഇമ്പർ നമ്മൾ കേട്ടതാ എന്നിട്ട് അവിടെ നിസ്കാരം അക്കൈമുസലാം നിസ്കരിക്കുവിൻ നേരെ ചവൻ നിസ്കരിക്കുവിൻ പഠിപ്പിച്ചു അപ്പൊ ഒരു ഭാഗത്ത് ദാവത്ത് ഇസ്ലാമിക പ്രബോധനം മറുഭാഗത്ത് ഇസ്ലാമിക സമുദായത്തിന്റെ സംസ്കരണം ദാവത്ത് ഇസ്ലാഹും ഭൂരിപക്ഷ സഹോദര സമുദായങ്ങൾ ജീവിക്കുന്ന ഒരു സമുദായത്തിൽ മുസ്ലിം സംഘടനയുടെ അജണ്ട അതായിരിക്കണം ഇങ്ങനെ ഇസ്ലാമിലെ ഖുർആനും സുന്നത്തും വെച്ചിട്ടാണോ അജണ്ടകൾ തീരുമാനിക്കുന്നത് ഈ സമൂഹ ക്രമത്തിൽ നിന്ന് പഠിക്കേണ്ടതാ അങ്ങനെ ദാവത്തും ഇസ്ലാം ഒരുപോലെ നടത്തേണ്ടതുണ്ട് ഇന്ത്യൻ അവസ്ഥയിലാണ് നടക്കേണ്ടിയിരുന്നത് നടക്കേണ്ടത് ഇപ്പോഴും ഇനിയും തുടരേണ്ടത് അതുകൊണ്ട് അവിടെ ദാവത്തും ഇസ്ലാഹും നടത്തിയിരുന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോൾ ഈ മുസ്ലിങ്ങൾ മാത്രമുള്ള ക്രമത്തിൽ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമെ ഇമാറത്തെ ഏൽപ്പിച്ച് ഇമാമത്തെ ഏൽപ്പിച്ച് പറഞ്ഞ വർത്തമാനം അസ്ലിഹ് നീ അവരെ സംസ്കരിക്കണം ഇസ്ലാഹ് നടത്തണം തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ഈ ആശയ ആദർശത്തിന് അനുസൃതമായി ജീവിക്കുന്ന സംസ്കാരമുള്ള ഇസ്ലാമിനോട് കൂറുള്ള ഒരു സമുദായമൊക്കെ ഒരു മാറ്റണം എന്നാണ് ഇപ്പൊ ഇസ്ലാഹി പ്രവർത്തനം എന്നത് മാത്രമാണ് നമ്മൾ ചില ആളുകളുടെ ലക്ഷ്യം അവർ ദൈവത്തിനെ മറന്നുപോയി അപ്പൊ സമുദായത്തിനപ്പുറത്തുള്ള മനുഷ്യർക്ക് ഇസ്ലാമിനെ എത്തിക്കുന്ന പ്രവർത്തനത്തിൽ അവർ പിറകിലായി ഇസ്ലാഹി പ്രവർത്തനത്തിൽ അവർ മുമ്പിലായി അങ്ങനെയാണ് വേറെ ചില കൂട്ടർ മുസ്ലിം സമുദായത്തിൽ നിസ്കരിക്കാത്തവരെ നിസ്കരിപ്പിക്കലാണ് വലിയ ദൗത്യം എന്ന് പറഞ്ഞ് നടക്കുക അത് നല്ല കാര്യം തന്നെ നിസ്കരിക്കാത്തവനെ കണ്ടെത്തി നിസ്കരിപ്പിക്കുന്ന നല്ല പ്രവർത്തന പക്ഷെ അതാണോ ഇസ്ലാമിന്റെ പ്രബോധനം അല്ല പ്രബോധനം സമുദായത്തിനപ്പുറത്തെ മനുഷ്യരിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശവും വിളിച്ചു എത്തിക്കാനുള്ള പ്രവർത്തന പറ്റുന്ന പോലെ ചെറുതും വലുതുമായ ശ്രമങ്ങളിലൂടെ അപ്പോ ഓരോരുത്തരും ഓരോ പണി ഏറ്റെടുത്തു എന്നിട്ട് ആ പണിയാണ് ഇസ്ലാമിക പ്രവർത്തനം എന്ന് വ്യാഖ്യാനിച്ചിട്ട് അതങ്ങനെ സ്ഥാപിച്ചെടുത്ത് മുന്നോട്ട് പോയി അപ്പോൾ സന്തുലിതമായി ഒരു സമുദായം നിർവഹിക്കേണ്ട ദൗത്യം വഴിമുട്ടിപ്പോയി അതിൽ വേദനിക്കുന്നവരുടെ എണ്ണം കുറവാ അങ്ങനെ പ്രവർത്തിക്കണം സംഘടിച്ച് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും കുറവാ സംഘടനകളെ മൊത്തം കുറ്റം പറഞ്ഞ് ഞാനും നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുക കാരണം ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് ഏറ്റവും നല്ല മാർഗം അതാണ് പ്രവർത്തിക്കുന്നവർ എന്തെങ്കിലും പ്രവർത്തിക്കുന്നു അൽഹംദുലില്ല അത്രയും ഖൈർ അതിന്റെ ഗുണം നമുക്ക് അനുഭവിക്കാം ദോഷവും അനുഭവിക്കാം എന്ന് സമാധാനിച്ചിരിക്കുന്നതിന് പകരം എന്തെങ്കിലും സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന മൊത്തം കുറ്റം പറഞ്ഞിട്ട് ഞാനും നിങ്ങളുമൊക്കെ വലിയ വലിയ രാഷ്ട്രീയക്കാരായിട്ട് മാറി ഈ സമുദായം എങ്ങനെ പോകുന്നു എന്നറിയാൻ വേണ്ടി ഇത്തിരി സൂചനകൾ പറഞ്ഞതാ അപ്പൊ ഈ ദാവത്തും ഇസ്ലാഹും നടക്കണം ദാവത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധന ഇസ്ലാഹ് മുസ്ലിമിന്റെ സംസ്കരണ സംസ്കരണത്തിന്റെ ഒന്നാം സ്ഥാനത്ത് ഈ പറഞ്ഞ പണിയ തൗഹീദ് ഉറപ്പിച്ചു നിർത്തല അപ്പൊ ഇസ്ലാഹി പ്രസ്ഥാനങ്ങളെ പണി ഭംഗിയായി ചെയ്തിരുന്നു അൽഹംദുലില്ല പക്ഷെ അതും ഗതിമുട്ടിപ്പോയി
പിന്നീട് ചിഹ്നം തുന്നം തുണ്ടമായി മാറിയപ്പോ ഒരു കാലത്ത് ഖുറാഫാത്തിന്റെ നിഹ്റാഫാത്തിന്റെ വക്താക്കൾ പറഞ്ഞ വർത്തമാനങ്ങൾ ജിന്നിന്റെയും ഷെയ്ത്താന്റെയും ജിന്നുബാധരെയും ഷെയ്ത്താൻബാധരെയും പേരിൽ ഇവർ പറയാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അവർക്ക് പണിയെടുക്കാൻ പറ്റാതായി. ഇതൊക്കെ നടന്നിരിക്കുന്നു ഈ സാമൂഹ്യക്രമത്തിനകത്ത്, കേരള സമൂഹത്തിൽ ഉൾപ്പെടെ. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെ വേണം പഠിക്കണം. ഈ സമുദായം ഇപ്പോൾ എത്തിപ്പെട്ട അവസ്ഥ ഒരു ദിനം കൊണ്ട് സംഭവിച്ചതല്ല, അത് വേറെ ആരോ ചെയ്തു കൂട്ടിയതുമല്ല, നമ്മളായിട്ട് ചെയ്തു വെച്ചതാ. നമ്മുടെ ക്രമവും വ്യവസ്ഥയും തെറ്റിയതാ, കുഴ കീഴ്മേൽ മറിഞ്ഞു പോയതാ, അതുകൊണ്ട് സംഭവിച്ച കുഴപ്പം. ഇസ്ലാഹി പ്രവർത്തനവും നടക്കണം സമുദായത്തിൽ. ഈ ദാവത്തിനും ഇസ്ലാഹിനും പുറമേ സമുദായത്തിനുള്ള മുഴുവൻ മനുഷ്യരിലേക്കും സേവനത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വഴികളും തുറക്കണം. അങ്ങനെയാണ് ഇസ്ലാമിക സംവിധാനങ്ങൾ പോകേണ്ടത്. ഓരോ സംവിധാനത്തിനും ആ ബാധ്യതയുണ്ട്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഓരോ മുസ്ലിം സമുദായ സംഘടനയുടെയും അജണ്ട ഇപ്പറഞ്ഞൊക്കെ ആയിരിക്കണം. ഒന്ന്, അവർ ഇസ്ലാമിക പ്രബോധം നിർവഹിക്കണം. ശത്രുവിനോട് പോലും, നമ്മളെ ആക്രമിക്കുന്നവരോട് പോലും അതാണല്ലോ ചെയ്യണം. അതെന്താ ഫിറവിന്റെ അടുത്തേക്ക് പോയിട്ട് നീ അവനോട് മൃദുലമായ വർത്തമാനം പറയും, സരള കൗരൻ ലൈന ലൈനായ സരളമായ വർത്തമാനം, ഹൃദയത്തിൽ തട്ടുന്ന വർത്തമാനം പറയും. ലഅല്ലഹു യതദക്കറോ യക്ഷ, അവന് ഉത്ബോധനം സ്വീകരിക്കുകയും പടച്ചവന് ഭയപ്പെടുകയും ചെയ്തേക്കുമെന്ന് അല്ല പറയാം മൂസ നബിയോട്. എന്താ കാരണം? ഫിറൌൻ ഒരിക്കലും നന്നാവില്ല എന്നല്ലാക്കറിയാം. അവന്റെ ഡെസ്റ്റിനേഷൻ വിധി ചന്ദ്രൻ മുങ്ങി മരിക്കാനാണെന്ന് അല്ലാക്കറിയാം. പക്ഷേ അല്ലത് പറഞ്ഞില്ല. അള്ളാഹു ഒരു സ്വകാര്യം വെളിപ്പെടുത്തി കൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ആരെങ്കിലും ഒരു കാലഘട്ടത്തിലുണ്ടെങ്കിൽ അത് ആ കാലഘട്ടത്തിലെ നിയുക്തനായ പ്രവാചകനാണ്. ആ പ്രവാചകനോട് പോലും പറഞ്ഞില്ല, മറിച്ച് പ്രതീക്ഷ നൽകി, ചെല്ല് നന്നായിട്ട് വർത്തമാനം പറ, അവന്റെ കൂടെ വരുന്ന ലഅല്ലഹു യതദക്കറോ യക്ഷ, അള്ളാഹനെ ഭയന്ന് കൂടെ വരുന്ന. അപ്പോൾ പ്രബോധകന്മാരായ മുസ്ലിം സമുദായത്തിന്, പ്രബോധിതരായ സഹോദര സമുദായത്തിൽ പ്രതീക്ഷ ഉണ്ടാവണം. വലിയ ഫാസിസ്റ്റ് വരെ ഇസ്ലാമാകും നിങ്ങൾ ചെന്നു നോക്കുന്ന ഈ പറഞ്ഞതിനർത്ഥം ഒന്നും പറയുകയും പഠിപ്പിക്കുകയും ചെയ്തില്ല എന്ന് മാത്രമല്ല, പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ ഭീകരവാദികളാക്കാൻ പണിയെടുത്തു എന്ന കുറ്റവും മാത്രമല്ല, നേരെ ചൊവ്വേ ജീവിച്ചു കാണിച്ചിട്ട് കൂടെ ജോലി ചെയ്യുന്നവരും കൂടെ കടയിൽ വന്ന് പോകുന്നവരും സാധനം വാങ്ങാൻ വന്ന സഹോദര സമുദായക്കാരൻ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പോലും തയ്യാറാകാത്ത ക്രൂരത കാണിച്ച ഒരു സമുദായം അനുഭവിച്ചേ തീരൂ എന്നത് ചരിത്രപരമായ പാഠമാണ്. അപ്പോൾ നിയോഗവും ദൗത്യമാണ് ഞാനും നിങ്ങളും പ്രതികളാ. ഈ കാലഘട്ടത്തിൽ വലിയ വലിയ പ്രതികളാണ് നമ്മൾ. ഇതാണ് ഇസ്ലാം ഈ പറയുന്നത്. അപ്പോ ഇസ്ലാം ചെയ്യണം, അവരെ നേരെ ചൊവ്വേ സംസ്കരിക്കണം. അങ്ങനെ മുസ്ലിം സമുദായത്തെ ഈ സമുദായത്തെ സംസ്കരിക്കുമ്പോൾ മൂസ നബി പറഞ്ഞ ബാക്കി വർത്തമാനം, വലാത്തബിൽ സബീഅൽ മുഫ്സിദീൻ, ഇതിലെ കുഴപ്പക്കാരുടെ വഴിയിൽ നീ ആവരുത്. അപ്പോൾ കുഴപ്പക്കാരുണ്ടാവും കേട്ടോ, അതും പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളിങ്ങനൊക്കെ നിഷ്കളങ്കമായി പണിയെടുത്താലും ഒരു ടീമിലെ പിശാചിന്റെ കൂടെ ഉണ്ടാവും, ഹിസ്ബു ഷൈത്താൻ. അപ്പൊ മൂസ നബി പറയാ, വലാത്തബിൽ, നീ പിൻപറ്റരുത് സബീഅൽ മുഫ്സിദീൻ, ഈ സമുദായത്തിലെ കുഴപ്പക്കാരുടെ വഴിയെ നീ പിൻപറ്റരുത് എന്നാണ്. കുഴപ്പക്കാരുണ്ട് സമുദായത്തിനകത്ത്, അത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് വരാം. കുഴപ്പക്കാരുണ്ട്. ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ഭാഷ ഭൂഷ വേഷധാരികളായിട്ട് ആര് വന്നാലും പരന്നപ്പടി വിഴുങ്ങുന്ന സമുദായമേ നിങ്ങൾ ഈ ഉത്ബോധനം കുറിച്ച് വെക്കി. വലാ തത്തബിൽ സബീഅൽ മുഫ്സിദീൻ, ഒരു പ്രവാചകൻ തന്റെ സമുദായത്തെ ചൂണ്ടിയിട്ട് പറയാ, വലാ തത്തബിൽ സബീഅൽ മുഫ്സിദീൻ, കുഴപ്പക്കാരുടെ വഴിയിലായി പോരുത്. കുഴപ്പക്കാരുണ്ട്. പിശാജ് വരെ നേരെ ചൊവ്വേ പണ്ഡിത വേഷം ധരിച്ചു വരും. അതാണ് ഈ കാലഘട്ടം, അവരെ കരുതണമെന്നാണ്.